ക്രൈം നന്ദകുമാറിനെ വീണ്ടും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇത് മൂന്നാം തവണയാണ് നന്ദകുമാർ വ്യാജ വാർത്തയുടെ പേരിൽ അറസ്റ്റിലാകുന്നത്. മുഖ്യമന്ത്രിയെ അസഭ്യം പറയുന്ന വീഡിയോ പ്രചരിപ്പിച്ചതിനാണ് ഇപ്പോഴത്തെ അറസ്റ്റ്. എറണാകുളം നോർത്ത് പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള വീഡിയോ പ്രചരിപ്പിച്ചെന്ന പരാതിയിലാണ് ക്രൈം നന്ദകുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മുഖ്യമന്ത്രിയെ അസഭ്യം പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ നന്ദകുമാർ സമൂഹ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. മോശം പരാമർശങ്ങൾ ഉൾപ്പെട്ടതാണ് വീഡിയോ. സിൽവർ ലൈൻ പദ്ധതിക്കായി ചെലവാക്കിയ പണത്തിൻ്റെ പേരിൽ മുഖ്യമന്ത്രിക്കെതിരെ നന്ദകുമാർ അസഭ്യം പറയുന്ന വീഡിയോയാണ് വാട്സാപ്പിലൂടെ പ്രചരിച്ചത്. നേരത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ വ്യാജ അശ്ലീല വീഡിയോ നിർമ്മിക്കാൻ നിർബന്ധിച്ചുവെന്ന കേസിൽ ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ കേസിൽ പിന്നീട് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. നന്ദകുമാറിൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു ജീവനക്കാരിയെ വ്യാജ അശ്ലീല വീഡിയോ നിർമ്മിക്കാൻ നിർബന്ധിച്ചുവെന്ന കേസിലാണ് നന്ദകുമാറിനെതിരെ അന്ന് കേസെടുത്ത് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ വ്യാജ അശ്ലീല വീഡിയോ ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ചെന്നും നിരസിച്ചപ്പോൾ മാനസികമായി പീഡിപ്പിച്ചുവെന്നുമായിരുന്നു കാക്കനാട് സ്വദേശിയായ യുവതിയുടെ പരാതി. ഈ യുവതിക്ക് മന്ത്രി വീണ ജോർജിൻ്റെ മുഖസാദൃശ്യമുണ്ടായിരുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അപമര്യാദയായി പെരുമാറുന്നു, മോശം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു തുടങ്ങിയ പരാതികളും മെയ് 27 യുവതി നൽകിയ പരാതിയിൽ പറയുന്നു. കഴിഞ്ഞ ഏപ്രിൽ മാസമാണ് അശ്ലീല വീഡിയോ നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടത്. എറണാകുളം ACP നേതൃത്വത്തിലുള്ള സംഘമാണ് നന്ദകുമാറിനെ അന്ന് അറസ്റ്റ് ചെയ്തത്. പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയായിരുന്നു നടപടിയെടുത്തത്. ഇയാൾക്കെതിരെ IPC 506, 509 വകുപ്പുകളും ചുമത്തിയിരുന്നു. പിന്നാലെ നന്ദകുമാറിൻ്റെ കൊച്ചിയിലെ ഓഫീസിൽ പോലീസ് പരിശോധന നടത്തി. കഴിഞ്ഞ വർഷവും മന്ത്രി വീണ ജോർജിനെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയതിന് നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്തിരുന്നു. ഫോണിലൂടെയായിരുന്നു മന്ത്രിക്കെതിരെ പരാമർശം നടത്തിയത്. ഈ ശബ്ദരേഖ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ തനിക്കെതിരായ കേസിന് പിന്നിൽ സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തലാണെന്നാണ് നന്ദകുമാർ അന്ന് ആരോപിച്ചത്. സ്വപ്നയുടെയും PC ജോർജിൻ്റെയും സാന്നിധ്യത്തിൽ നന്ദകുമാറിൻ്റെ ഓഫീസിൽ വെച്ച് ഗൂഢാലോചന നടന്നെന്ന് സോളാർ കേസ് പ്രതി സരിതായസ് നായർ പോലീസിന് മൊഴി നൽകിയിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിക്കെതിരെ ഗൂഢാലോചന നടത്തിയിട്ടില്ലെന്നും സരിത കള്ളം പറയുകയാണെന്നുമാണ് നന്ദകുമാർ അന്ന് പറഞ്ഞത്. സ്വപ്നയും PC ജോർജും താനും ഒരുമിച്ച് കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല. സ്വപ്നയും ജോർജുമായി ഒരു സംയുക്ത അഭിമുഖം ആസൂത്രണം ചെയ്യാൻ ശ്രമിച്ചിരുന്നു, എന്നാൽ അത് നടന്നില്ലെന്നും നന്ദകുമാർ പറഞ്ഞിരുന്നു. ഈ കേസുകളെല്ലാം നിലനിൽക്കെയാണ് വീണ്ടും കേസിൽ കുരുങ്ങുന്നത്. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും അപകീർത്തിപ്പെടുത്തുന്നത് ഇയാളെപ്പോലുള്ളവർക്ക് ഒരു ഹരമായി മാറിയിരിക്കുകയാണ്. ഇയാൾ വെറും ഒരു പരൽമീൻ മാത്രമാണ്, തിമിംഗലങ്ങൾ ഇവിടെ വേറെയുണ്ട് എന്നാണ് അവരും വലയിൽ കുടുങ്ങുന്നതെന്ന് പറയാൻ പറ്റില്ല. ഒരു യൂട്യൂബ് ചാനലുണ്ടെങ്കിൽ ആരെയും എന്തും പറയാമെന്നുള്ള ലൈസൻസാണോ? ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ വിമർശിക്കാം. എല്ലാവരും വിമർശനത്തിന് വിധേയരാണ്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും. അവരെ വിമർശിക്കാനും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും അത് തിരുത്തണമെന്ന് അഭിപ്രായം പറയാനും മാധ്യമപ്രവർത്തകർക്ക് അവകാശമുണ്ട്. അതവരുടെ കർത്തവ്യമാണ് എന്ന് കരുതി അവരെ അപകീർത്തിപ്പെടുത്താനോ തെറിവിളിക്കാനോ പറ്റുമോ? അവരെന്നല്ല, ആരെയും ആർക്കും കയറി കൊട്ടാനുള്ള ചെണ്ടയാണോ മുഖ്യമന്ത്രി? ഇതുപോലെ നേരത്തെ സൂരജ് പാലക്കാരനെയും വാർത്തയുടെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരുന്നു.